മാസപ്പടി വിവാദത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ മുഖ്യമന്ത്രിക്കും മകൾക്കും ഉൾപ്പെടെ നോട്ടീസ് അയക്കാൻ ഹൈക്കോടതി ഉത്തരവ്. മുഖ്യമന്ത്രിക്കും മകൾ വീണാ വിജയനും പുറമെ രമേശ് ചെന്നിത്തല, പി കെ കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയവർക്കും നോട്ടീസ് അയക്കും. നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് സി എൻ പ്രകാശ് ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. പ്രകാശിലേക്ക് വരുന്നതിനു മുമ്പ് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം കേൾക്കാം. സി എൻ പ്രകാശും ഡാനി പോളുമാണ് ചേരുന്നത്. ആദ്യം പ്രകാശിലേക്ക്. പ്രകാശ്, ഈ വിഷയത്തിൽ കോടതിയുടെ നിരീക്ഷണം എന്നത് ഈ ആരോപണ വിധേയരുടെ ഭാഗം കൂടി കേൾക്കുക എന്നുള്ളതാണല്ലോ. നേരത്തെ അമിക്കസ് ക്യൂറി അന്വേഷണത്തിന് സാധ്യതയുണ്ട് എന്ന തരത്തിലാണല്ലോ റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. അപ്പോൾ പോലും ആരോപണ വിധേയരെ കേട്ട ശേഷം മാത്രമേ ഇതിൽ തീരുമാനമെടുക്കാൻ സാധിക്കൂ എന്നാണോ കോടതി നിരീക്ഷണം? തീർച്ചയായും മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ ഈ CMRL കമ്പനിയിൽ നിന്നും മാസപ്പടി വാങ്ങിയവർക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പൊതുപ്രവർത്തനായ ഗിരീഷ് ബാബു നൽകിയ ഹർജി, വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ ഹർജി മൂവാറ്റുപുഴ വിജിലൻസ് കോടതി തള്ളിയിരുന്നു. ആ ഹർജി തള്ളിയ മൂവാറ്റുപുഴ വിജിലൻസ് കോടതി നടപടിക്കെതിരെയും വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുമാണ് ഗിരീഷ് ബാബു ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതിയിൽ ഈ ഹർജി നൽകുകയും അതിനുശേഷം തുടർ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഗിരീഷ് ബാബു മരണപ്പെടുന്നു. അതിനുശേഷം കുടുംബാംഗങ്ങൾ ഈ കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് അറിയിക്കുന്നു. സർക്കാർ അഭിഭാഷകർ വഴി തന്നെ അറിയിക്കുന്നു. ഹർജിക്കാർ ഗിരീഷ് ബാബുവിന്റെ അഭിഭാഷകനും ഇക്കാര്യം അറിയിക്കുന്നു. എന്നാൽ അമിക്കസ് ക്യൂറിയെ വെച്ച് ഇതിലെ അന്വേഷണത്തിന്റെ സാധ്യത തേടുകയാണ് ആദ്യം ഹൈക്കോടതി ചെയ്തത്. ആ അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് എന്ന് പറയുന്നത് മൂവാറ്റ വിജിലൻസ് കോടതിയുടെ ഉത്തരവ് പൂർണ്ണമായും തള്ളിക്കൊണ്ടായിരുന്നു. അതിൽ അന്വേഷണത്തിന് ആവശ്യമുള്ള നടപടികൾ പ്രഥമദൃഷ്ട്യാ തെളിവില്ല എന്ന് കണ്ടുകൊണ്ടാണ് മൂവാറ്റ വിജിലൻസ് കോടതി ഗിരീഷ് ബാബുവിന്റെ ആവശ്യം തള്ളിയത്. എന്നാൽ തെളിവുണ്ട് എന്നും ഒപ്പം തന്നെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ട് അടക്കം കോടതി ഗൗരവമായി പരിഗണിച്ചില്ല എന്നും അമിക്കസ് ക്യൂറി കോടതിക്ക് റിപ്പോർട്ട് നൽകുന്ന സാഹചര്യം കൂടി ഉണ്ടായി. അതിനുശേഷമാണ് ഈ കേസിൽ വിധി പറയാൻ വേണ്ടി മാറ്റിയത്. വിധി പറഞ്ഞപ്പോൾ ഇപ്പോൾ വിധിയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും നിർണായകമായ കാര്യം എന്ന് പറയുന്നത് പ്രതികളായിട്ടുള്ള ആരോപണ വിധേയരായിട്ടുള്ള പ്രതികളായിട്ടുള്ള മുഖ്യമന്ത്രി, മുഖ്യമന്ത്രിയുടെ മകൾ വീണ, ഒപ്പം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, മുൻ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കൾക്ക് അവരെ സ്വമേധയാ അവർക്ക് നോട്ടീസ് അയക്കാനും അവരെ കൂടി കേട്ട ശേഷം ഇക്കാര്യത്തിൽ അന്വേഷണ കാര്യം പരിഗണനാ വിഷയമാക്കാം എന്നാണ് ഹൈക്കോടതി ഇപ്പോൾ ഉത്തരവിട്ടിട്ടുള്ളത്. നേരത്തെ മൂവാറ്റ വിജിലൻസ് കോടതി ഹർജി തള്ളുകുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ ഹൈക്കോടതിയുടെ ഭാഗത്ത് അതുണ്ടായിട്ടില്ല. എതിർ കക്ഷികളെ കൂടി കേട്ട ശേഷം അവിടെ അഡ്വക്കേറ്റ് സി എൻ പ്രകാശ്, ഇവിടെ ഈ ഹർജിക്കാരനായ ഗിരീഷ് ബാബു മരണപ്പെട്ട സാഹചര്യം ഉണ്ടാകുന്നു എങ്കിലും ഈ കേസുമായി മുന്നോട്ട് പോവുക എന്ന തീരുമാനം കോടതി സ്വമേധയാ എടുത്തതാണ്. ഇതിപ്പോൾ 12 പേർക്ക് നോട്ടീസ് നൽകുമ്പോൾ അതൊരു സാങ്കേതികമായ നടപടിക്രമമായി മാത്രം കാണേണ്ടതാണോ? കാരണം ആരോപണ വിധേയനായ ആളുകൾ സ്വാഭാവികമായും ആ ആരോപണത്തെ അംഗീകരിക്കാൻ സാധ്യതയില്ല. ഒരു പക്ഷേ ഇവർ മാസപ്പടി സ്വീകരിച്ചിട്ടില്ല എന്ന് നിഷേധിച്ചുകൊണ്ടുള്ള മറുപടി നൽകാം. അതല്ല എങ്കിൽ അത് സ്വീകരിച്ചത് മറ്റേതെങ്കിലും തരത്തിൽ എന്ന തരത്തിൽ ന്യായീകരിക്കുന്ന മറുപടിയും ആയിരിക്കുമല്ലോ നൽകുക. അപ്പോൾ ഇതൊരു സാങ്കേതിക നടപടിക്രമം കൂടിയായാണോ നമുക്ക് കാണേണ്ടത് വരുന്നത്? സ്വാഭാവികമായും എതിർ ഭാഗത്തെ കേൾക്കുക എന്ന ഒരു നടപടിയുണ്ട്, ആ നടപടിക്രമമുണ്ട്. ആ നടപടിക്രമത്തിന്റെ ഭാഗമായി മാത്രം വേണമെങ്കിൽ നമുക്ക് ഇതിനെ കാണാം. പക്ഷെ ഇവിടെ നോട്ടീസ് അയക്കുന്ന എതിർ കക്ഷികൾ, പ്രതികൾ എന്ന് പറയുന്നത് ഉന്നത സ്ഥാനീയരാണ്, മുഖ്യമന്ത്രി അടക്കമുള്ളവരാണ്, രാഷ്ട്രീയ നേതാക്കന്മാരാണ്, പ്രതിപക്ഷ ഭരണപക്ഷത്തെ രാഷ്ട്രീയ ഉന്നതരാണ്. അതുകൊണ്ട് അതിന് വലിയ മാനങ്ങളുണ്ട്. ഒരു മാസപ്പടി അഴിമതി കേസിൽ അവർക്കെതിരെ അന്വേഷണത്തിന് അവരെ കൂടി പ്രതി ചേർത്തുകൊണ്ട് അന്വേഷണത്തിനുമായി മുന്നോട്ട് പോകുന്നു. അതിൽ അവരുടെ ഭാഗം കേൾക്കുന്നു, അവരെ കൂടി കക്ഷി ചേർക്കുന്നു, അവർക്ക് നോട്ടീസ് അയക്കുന്നു എന്നീ നടപടിക്രമങ്ങൾ കൂടി നടക്കുമ്പോൾ സ്വാഭാവികമായും അതിനുള്ള രാഷ്ട്രീയ മാനമാണ് വലുതാ. കോടതിയിലെ സ്വാഭാവികമായ ഒരു നടപടിക്രമം എന്നതിനപ്പുറം